ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പിന്നെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഞാൻ വീണ്ടും ഒരു റിവ്യൂ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് റിവ്യൂവിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ്. പക്ഷെ ഞാൻ മറ്റേ ഫേഷ്യലിൻ്റെ ഇത് ചെയ്തപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഏത് അലോവേറ ജെല്ലാണ് യൂസ് ചെയ്തിരുന്നത് എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന്. പക്ഷെ നമ്മുടെ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയിൽ ഉണ്ണി ചെയ്തിട്ടുണ്ട് സെയിം റിവ്യൂ. അപ്പം ഞാൻ വെറുതെ എന്നാലും ചെയ്യുന്നതെന്ന് മാത്രം എന്തായാലും നമുക്ക് വെറുതെ ഒന്ന് വീഡിയോ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കിങ് വന്നിട്ട് ബഞ്ചാറാസിൻ്റെ അലോവേറ സ്കിൻ മോയ്സ്ചറൈസിങ് ജെൽ. അപ്പം ഇത് ഇതിലെഴുതിയത് ഫ്ലോ ഇതിലെഴുതിയാണത് ഫോർ ക്ലിയർ ആൻഡ് ബ്ലെമിഷ് ഫ്രീ സ്കിൻ എന്നാണ്. ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് വന്നിട്ട് 100 grams ആണ്. ഇതിൻ്റെ MRP പ്രൈസ് വന്നിട്ട് 90 rupees ആണ്. ആൻഡ് എക്സ്പയർ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാച്ച് നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെന്താ ഇതിൻ്റെ 2 years മാനുഫാക്ചറിംഗ് ഡേറ്റിൽ നിന്ന് 2 years യൂസ് ചെയ്യാം. പിന്നെന്താ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് എഴുതിയിട്ടുള്ളത് അലോവേറ ലീഫ് ജ്യൂസും ഗ്ലിസറിനും പിന്നെ പ്രോവിറ്റാമിൻ B5 ആണ്. അല്ലാണ്ട് വേറെ ഒരു എന്താ പറയുക ഒരു കെമിക്കലും ആഡ് ചെയ്തിട്ടില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ ഇത് വലിയ പ്രശ്നമല്ലാന്ന് തോന്നുന്നു. പിന്നെന്താ പറയുക ഇത് ഇതിൻ്റെ എങ്ങനെയാണ് ഡയറക്ഷൻസ് ഓഫ് യൂസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാനിതിന് ഫേസിൽ മാത്രമല്ല ഹെയറിലും അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. നമുക്കറിയാം വേറെ ഒന്നും ഇതിലില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതിലിങ്ങനെ ഒരു ഗ്രീൻ ബോക്സിലാണ് ഈ സംഭവം വരുന്നത്. നല്ലൊരു ബോക്സാണ്. ഇതിൽ കണ്ടാൽ തന്നെ അറിയാം ഓവർ കെമിക്കൽസ് ഇല്ല. കാരണം വൃത്തികെട്ട കളറുകളൊന്നും ഇല്ല. ഈ കളറിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തപ്പോൾ ബഞ്ചാറാസ് എന്ന് കുറേ ഇതിട്ട് ഇതിൻ്റെ ഫോയിൽ പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാനത് കൊണ്ടുവന്നപ്പോൾ കുറച്ച് ഷെയ്ക്കായിട്ട് അത് ആകെ അവിടെയൊക്കെ ആയി. അപ്പം ഞാനത് എന്ത് ചെയ്തു ജസ്റ്റ് റിമൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ്. ഞാൻ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. ഒരു ഡ്രോപ്പ് എടുത്താൽ മതി. നല്ല ഒരു പക്ക മോയ്സ്ചറൈസിങ് ജെല്ലാണ് ഇത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കണ്ടോ ലിക്വിഡ് പോലെ തന്നെയാണ്. ഇതിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലോണം പെട്ടെന്ന് ബ്ലെൻഡ് ആവുകയും ചെയ്യും. നല്ലൊരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് പ്രൈമറായിട്ടും യൂസ് ചെയ്യാം. ഇതുകൊണ്ടിപ്പോൾ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയെ വേണ്ട. ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലിസറിൻ ആയാലും അലോവേറ ജെൽ ആയാലും വിറ്റാമിൻ B5 ആയാലും നമുക്ക് ഫേസിന് ദോഷമുള്ള ഇൻഗ്രീഡിയൻസ് അല്ല. സോ നിങ്ങൾക്കത് ഉറപ്പായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസിങ് ജെല്ലാണ്. എന്താ അതിൻ്റെ റിവ്യൂ പറയാം. നല്ല പ്രൊഡക്റ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല പാക്കേജിങ് ആണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാം. ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. പിന്നെന്താ അതിനെപ്പറ്റി പറയാം. നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാം, ഫേസിൽ യൂസ് ചെയ്യാം, പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. പിന്നെന്താ പറയുക, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നല്ലൊരു അലോവേറ ജെല്ലാണ്. ഞാൻ പുറത്തുനിന്ന് അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യാനറിയില്ല. പക്ഷേ ഇത് നല്ലതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അലോവേറ ജെല്ല് വാങ്ങുന്നത്. ഞാൻ അല്ലെങ്കിൽ ലീഫിൽ നിന്ന് സ്ക്വീസ് ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത് നല്ലൊരു ജെല്ലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇത് നല്ലൊരു അലോവേറ ജെല്ലാണ്. ബഞ്ചാറാസിൻ്റെ പ്യുർ അലോവേറ ജെല്ലാണ്. ഇനി വേറൊരു പ്രൊഡക്റ്റോട് ഉണ്ട്. ഞാൻ ബഞ്ചാറാസിൻ്റെ തന്നെ മുൾത്താണി ഇട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉടൻ തന്നെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഞാൻ ഇനി ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ.